നമസ്കാരം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു. അദ്ദേഹം ചെങ്ങന്നൂരിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ തികച്ചും ആത്മവഞ്ചനയാണ് അദ്ദേഹത്തിന്റെ രാജി എന്ന് തന്നെ പറയാം. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. അവർ ആദ്യത്തെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഇ എം എസ് മുതൽ ഇപ്പോഴുള്ള തോറ്റ എം എൽ എ ആയ എം സ്വരാജ് വരെയുള്ളവർ പല തവണയായിട്ട് പലപ്പോഴായിട്ട് ഭരണഘടനയെ തള്ളിപ്പറയുകയും ഇന്ത്യയുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, കിട്ടിയത് ആഗസ്റ്റ് 15 അല്ല, ആപത്ത് 15 എന്ന് വരെ ഡയലോഗ് അടിച്ചിട്ടുള്ളവരാണ്. വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ. അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് പോയതൊന്നും യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമായിരുന്നില്ല എന്നൊക്കെ പലതവണ ഡയലോഗ് അടിച്ചിട്ടുള്ളവരാണ്. ഇനി സജി ചെറിയാന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് വാസ്തവമുണ്ട്. എന്നാലും അദ്ദേഹം ഭരണഘടനയിൽ തൊട്ട് അല്ലെങ്കിൽ ഭരണഘടനയിൽ അധിഷ്ഠിതമായി സത്യപ്രതിജ്ഞ ചെയ്തു മന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അത് അക്ഷന്തിയുമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. ആ നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിൽ അദ്ദേഹത്തിനെ മറ്റു കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ചതിക്കുക തന്നെയായിരുന്നു, ആത്മവഞ്ചന തന്നെയായിരുന്നു എന്ന് പറയാം. ഇനി അദ്ദേഹം എന്താണ് പറഞ്ഞു വെച്ചത് എന്ന് ചോദിച്ചാൽ, ഭരണഘടന, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നതൊക്കെ കുന്തവും കുടച്ചക്രവും പോലെയാണെന്ന് പറഞ്ഞു വച്ചു. മറ്റൊന്ന്, ഇന്ത്യൻ ഭരണഘടന എന്നാൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണെന്ന് പറഞ്ഞു വച്ചു. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, അംബേദ്കർ എന്ന വ്യക്തിയെ ഏവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ അംബേദ്കറിന് മുന്നേയോ അംബേദ്കർക്ക് പിന്നീടോ അതേപോലൊരു വ്യക്തി ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം ബിരുദങ്ങളും ഡോക്ടറേറ്റ് ഡിലിറ്റ് നിരവധി രാജ്യങ്ങളിലെ നിരവധി യൂണിവേഴ്സിറ്റികളുടെ ബിരുദങ്ങളടക്കം പുരസ്കാരങ്ങളടക്കം വാരിക്കൂട്ടിയിട്ടുള്ളതാണ്. ഒരു നീണ്ട നിര തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ അദ്ദേഹം വാരിക്കൂട്ടിയ ബിരുദങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ. അത്രയും അറിവുള്ള, അത്രയും വിജ്ഞാനമുള്ള മറ്റൊരു വ്യക്തി ഒരുപക്ഷെ അതിന് മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ലെന്ന് കാണാം. എന്നാൽ ആ വ്യക്തിയെപ്പോലും ബ്രിട്ടീഷുകാരുടെ വെറും കേട്ടെഴുത്തുകാരനാക്കി എന്ന തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. അതും അതീവ ഗുരുതരമായിട്ടുള്ള, തികച്ചും ഒരു എന്താ പറയുക, എതിർക്കപ്പെടേണ്ട തന്നെ ഒരു പ്രസ്താവനയാണ്. മറിച്ച് അംബേദ്കറുടെ സ്ഥാനത്ത് വല്ല ഉപാധ്യായമാരോ അല്ലെങ്കിൽ ബംഗാളിലുള്ള ഭട്ടാചാര്യമാരോ ഒക്കെ ആയിരുന്നു ഈ ഭരണഘടന എഴുതിയിരുന്നെങ്കിൽ ഇവർ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. അംബേദ്കർ ഒരുപക്ഷെ ദളിതനായതുകൊണ്ടാവാം അങ്ങനെ അംബേദ്കറെ തന്നെ വെറും കേട്ടെഴുത്തുകാരനാക്കി ഇവർ പറഞ്ഞത്. ഇവർ മുൻപേ ഇങ്ങനെ തന്നെയാണ്, വലിയ ദളിത് സ്നേഹമൊക്കെ പറയുമെങ്കിലും തരാതരം പോലെ അവരെയൊക്കെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മോശക്കാരായി പറയുന്നവരാണ്. എം എം മണി എന്നൊരു വ്യക്തിയും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ ഈ അടുത്ത കാലത്ത് പോലും നമ്മൾ കേട്ടതാണ്. അതേപോലെ അതേപോലെ അവരുടെ തന്നെ എസ് എഫ് ഐ എന്ന സംഘടന, സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയിലെ മറ്റൊരു ദളിത് പെൺകുട്ടിയോടും പച്ചയ്ക്ക് ജാതി പേര് വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. ആ സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ ഭരണഘടനയ്ക്കെതിരെയും അംബേദ്കറിനെതിരെയും ഒക്കെ ഈ പ്രസ്താവനകൾ നടത്തിയത്. പക്ഷേ ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യത്ത് നിലവിൽ ഒരു ഭരണഘടന ഉള്ളതിനാലും അതിൻ്റെ താഴെ കമ്മ്യൂണിസ്റ്റെന്നോ ബി ജെ പി എന്നോ കോൺഗ്രസ്സോ ഒന്നുമല്ല, ഏത് പാർട്ടിക്കാരനാവട്ടെ ആ ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു എം എൽ എ ആയി മന്ത്രിയായി എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അതിനെ അവഹേളിക്കാൻ പാടില്ല, അതിനെ ഇകഴ്ത്താൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവരുടെ സ്ഥാനം പുറത്ത് തന്നെയാണ്. അതുതന്നെയാണ് ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.